ഹലോ, എല്ലാവർക്കും നമസ്കാരം. കുറച്ചധികം ദിവസങ്ങളായിട്ട് നമ്മളുടെ മുത്തുമണിയുടെ ബർത്ത്ഡേയുടെ ആഘോഷങ്ങൾ ഇങ്ങനെ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു. ഒരുപാട് ഒരുപാട് ആളുകൾ വിഷ് ചെയ്ത് കേട്ടോ. നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹത്തിന് ഒരുപാട് നന്ദി കേട്ടോ. ആശംസകൾ അറിയിച്ച എല്ലാവർക്കും ഒത്തിരി ഒത്തിരി നന്ദി കേട്ടോ. അപ്പോൾ മുത്തുമണി ഇഷ്ടപ്പെടുന്ന എല്ലാവരും അതിനകത്ത് അവരുടെ ആശംസകളൊക്കെ എല്ലാവരും പറഞ്ഞു. അതിനൊരുപാട് സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് കാണിക്കുന്നത് നമ്മുടെ മുത്തുമണിയുടെ ബർത്ത്ഡേ ആഘോഷത്തിൻ്റെ ആ ഒരു സ്റ്റാർട്ടിംഗ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ വല്യേട്ടൻ്റെ ഒരു സ്പെഷ്യലായിരുന്നു മുത്തുമണിക്ക് വേണ്ടിയിട്ട് ബർത്ത്ഡേ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ ഇതിനോടൊക്കെ ഷെയർ ചെയ്തിരുന്നു ഇതാണ് മുത്തുമണിയുടെ ബർത്ത്ഡേക്കുള്ള ആ ഒരു ഉടുപ്പൊക്കെയാണ്. അപ്പോൾ അതാണ് നമ്മുടെ വല്യേട്ടൻ്റെ ബർത്ത്ഡേ ഡെക്കറേഷനിലൂടെ തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ പകൽ നമ്മൾ ഈയൊരു ഏട്ടന്മാരുടെയും മുത്തുമണിയുടെയും വീഡിയോസൊക്കെ സെറ്റ് ചെയ്തിരുന്നു. അപ്പോൾ വൈകുന്നേരം ആകുമ്പോഴത്തേന് സെലിബ്രേഷന് കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. എന്നാലും എല്ലാവരും കുഞ്ഞുകുട്ടികളൊക്കെ കുറേ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ആ കറക്റ്റായിട്ട് വീഡിയോസൊന്നും എടുക്കാൻ പറ്റാത്തതുകൊണ്ട് നേരത്തെ വീഡിയോസ് റെഡിയാക്കി വെച്ചിരുന്നു. അപ്പോൾ രണ്ട് ദിവസം മുന്നേ തന്നെ വല്യേട്ടൻ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ തുടങ്ങിയിരുന്നു. ആ ഡെക്കറേഷനും പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തപ്പോഴേ ഞാൻ വീഡിയോ ഷെയർ ചെയ്തിരുന്നു. അങ്ങനെ വളരെ ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട രീതിയിൽ തന്നെ ആ ഒരു ഡെക്കറേഷനൊക്കെ ചെയ്തു. കാര്യങ്ങളൊക്കെ ഞാൻ അറേഞ്ച് ചെയ്ത് കൊടുത്തു, പറഞ്ഞു കൊടുത്തു. ആ രീതിയിൽ തന്നെ അവനത് ഫിനിഷ് ചെയ്തു. ആ ഡെക്കറേഷൻ സെറ്റ് ചെയ്ത മൊത്തം അവനാണ്. കാര്യങ്ങൾ വാങ്ങിച്ച് എല്ലാം അറേഞ്ച് ചെയ്ത് ഞാൻ കൊടുത്തു. അതിനുശേഷം ഇവിടെ പിന്നെ ആ വീഡിയോസ് നമുക്കൊന്ന് സെറ്റാക്കാന്ന് പറഞ്ഞിട്ട് പകല് തന്നെ അവരുടെ ആ ഒരു സന്തോഷം വീഡിയോസ് എടുക്കുകയാണ് കേട്ടോ ചെയ്തത്. അങ്ങനെ ആ ഒരു വാവക്കുട്ടിയുടെ ഡ്രസ്സിന് മാച്ച് ചെയ്യുന്ന ആ ബലൂൺസൊക്കെയാണ് വാങ്ങിച്ചത്. ഈ ഒരു ഡ്രസ്സ് കുറേ ആൾക്കാർക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിരുന്നു. നമ്മൾ ആ ഡ്രസ്സ് വാങ്ങിച്ചൊരു ഇൻസ്റ്റഗ്രാം പേജിൽ നിന്നാണ് കേട്ടോ. അത് നല്ല അടിപൊളിയായിരുന്നു. പക്ഷെ നല്ല കുറച്ച് ഹെവി ആയിരുന്നു. മുത്തുമണിക്കത് ഇടുമ്പോൾ കുറച്ചൊരു ഹെവി ഉണ്ടായിരുന്നു. എന്നാലും നമ്മൾ ആ ഒരു സെലിബ്രേഷന് വേണ്ടിയിട്ട് ആ ഒരു സമയത്ത് മാത്രമാണ് യൂസ് ചെയ്തത്. കുറച്ചുകൂടെ ഒരു ആൾക്ക് ഒരു വയസ്സ് ഇപ്പോൾ അങ്ങ് സ്റ്റാർട്ട് ചെയ്തല്ലേ ഉള്ളൂ. ഒരു ഒന്നരയൊക്കെ വയസ്സായി കഴിഞ്ഞാൽ നടക്കാൻ പറ്റുന്ന ഒരു ഇതിലാണെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ അതായിരുന്നു ആ ഒരു ഉടുപ്പിൻ്റെ വിശേഷം. പിന്നെ ബലൂൺസൊക്കെ വലിയേട്ടൻ പറിച്ച് കൈ കൊടുത്തോടെ ഒട്ടിച്ച് വെച്ചിരുന്നായിരുന്നു കേട്ടോ. മുത്തുമണിയുടെ കയ്യിൽ കൊടുത്തവളത് അപ്പം തന്നെ വായിൽ വെക്കാനുള്ള പിടിച്ചുപറിയൊക്കെ നടത്തി. അങ്ങനെ അടിപൊളിയായിട്ട് തന്നെ ഡെക്കറേഷൻ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഡെക്കറേഷൻ എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ആ ഒരു ഡ്രസ്സിനോട് മാച്ച് ചെയ്യുന്ന ഒരു ബലൂൺസ് വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളത് കുറേ നാൾ മുന്നേ മുതൽ പ്ലാൻ ചെയ്തതാണ്. പക്ഷേ ഒരു ഫാമിലി കോംബോയ്ക്ക് വേണ്ടിയിട്ട് ഞാനൊരു ഇൻസ്റ്റഗ്രാം പേജിൽ ഓർഡർ കൊടുത്തിട്ട് അത് കറക്റ്റ് സമയത്ത് കിട്ടിയില്ല. അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല. ഞാൻ ആ ഓർഡർ കൊടുക്കാൻ കുറച്ച് ലേറ്റായിപ്പോയി. കുറച്ച് അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ കുറേ സമയങ്ങൾ പോയതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു കറക്റ്റ് സമയത്ത് അത് ഓർഡർ കൊടുക്കാനൊന്നും പറ്റിയില്ല. അതുകൊണ്ട് ഫാമിലി കോംബോയ്ക്ക് വേണ്ടി റെഡിയാക്കിയ ഡ്രസ്സ് കിട്ടിയില്ല. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ നേരത്തെ തന്നെ ഈ ഒരു ഡ്രസ്സ് കളക്ട് ചെയ്ത് വെച്ചിരുന്നു കേട്ടോ. എന്താണെങ്കിലും ആ സമയത്ത് അത് യൂസ് ചെയ്യാനായിട്ട് പറ്റി. അതുകൊണ്ട് തന്നെ ഏട്ടന്മാരുടെ ഒരു ഒരേ രീതിയിലുള്ള ഡ്രസ്സ് എടുക്കാൻ പറ്റിയില്ല. അങ്ങനൊരു ഇതുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് എല്ലാവർക്കും സന്തോഷമായ രീതിയിൽ തന്നെ അത് ബർത്ത്ഡേ ആഘോഷിക്കാൻ പറ്റി. പിന്നീട് കുറച്ച് നമ്മൾ വീടിന് പുറത്തിറങ്ങിയിട്ടുള്ള വീഡിയോസൊക്കെ എടുത്തു. എന്താണെങ്കിലും ഏട്ടന്മാർ ഭയങ്കര ഹാപ്പിയായിരുന്നു. അവർ ഒരുപാട് നാളായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് മുത്തുമണിയുടെ ബർത്ത്ഡേ എന്നുള്ളത്. പിന്നെ വൈകുന്നേരം ആയപ്പോഴാണ് നമ്മൾ സെലിബ്രേഷനൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങിയത്. അപ്പോഴാ സമയത്താണ് അപ്പോൾ ജോലിയൊക്കെ കഴിഞ്ഞ് വന്നത്. അപ്പോൾ ജോലി കഴിഞ്ഞിട്ട് വന്നിട്ട് സെലിബ്രേഷൻ വെക്കലാണ് ഇവിടെ. മൂന്ന് പേരുടെയും ബർത്ത്ഡേകളൊക്കെ അങ്ങനെയാണ്. അപ്പോൾ ജോലിക്ക് വെറുതെ ലീവ് എടുക്കണമല്ലോ എന്ന് വിചാരിച്ച് മിക്കവാറും ലീവ് കിട്ടാനും ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെയാണ് ചെയ്യാറ്. അപ്പോൾ വന്ന് കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ ഒരു അടിച്ചുപൊളിയായി. അപ്പോഴും മക്കളൊക്കെ ആയിട്ട് അപ്പോൾ ഇങ്ങനെയായിരുന്നു നമ്മുടെ മുത്തുമണിയുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ ആരംഭിച്ചത്. ഇനി ബർത്ത്ഡേ എങ്ങനെ സെലിബ്രേറ്റ് ചെയ്തു അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഞാൻ ഉടനെ തന്നെ പങ്കുവയ്ക്കാം കേട്ടോ. ആശംസകളൊക്കെ അറിയിച്ച് നിങ്ങൾക്ക് ഒരുപാട് നന്ദി കേട്ടോ. താങ്ക് യു.